ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നമ്പർ കേക്കാണ്. മോൾഡൊന്നും കൂടാതെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ നമ്പർ കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. നിങ്ങൾക്ക് ഏത് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നന്നായി അരിച്ചെടുക്കുക. ഇങ്ങനെ 3 തവണ നല്ലപോലെ അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് നല്ലപോലെ സോഫ്റ്റ് ആവുകയും പൊങ്ങി വരികയും ചെയ്യും. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ട എഗ്ഗ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. മുട്ട ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ക്രീമിയായി ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനായി ചേർത്തതിന് ശേഷം നല്ല ക്രീമിയായി കിട്ടുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്യുക. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഓയില് ചേർത്തതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ച മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സായിട്ടുണ്ട്. ഇനി അതുപോലെ ബാക്കിയുള്ള മൈദയും ഇതുപോലെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല, അതിന് പകരമായിട്ട് ബേക്കിംഗ് സോഡയും വിനെഗറും ആണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ നല്ലൊരു റൈസിങ് ഏജൻറ്റാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ എഗ് ബാറ്ററിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ബാറ്റർ ഇനി ഒരു കുക്കറിലേക്ക് ഒഴിച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവാൻ എടുക്കുന്ന സമയം നിങ്ങളെടുക്കുന്ന പാത്രത്തിനും സ്റ്റൗവിനനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. റെഡി ആയതിനു ശേഷം അത് തണുക്കാൻ മാറ്റിവെക്കുക. ഇനി അതിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് 1/6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ബീറ്റ് ചെയ്തത്. 10 മിനിറ്റ് ബീറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ക്രീം നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മുടെ റൗണ്ട് കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലോങ്സ്റ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് നമ്മുടെ 1/2 നീളത്തിലുള്ള ആ പോർഷൻ ഇല്ലേ അത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന കേക്ക് ആ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതൊരു കേക്ക് ബോർഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് കേക്കിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കേക്കിന് വേണ്ട എല്ലാ പീസസും മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു നമ്പർ കേക്കിൻ്റെ മോൾഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു. ഞാനിത് മോൾഡൊന്നും കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരേ തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് ബോർഡിലേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി
അടുത്ത ലെയർ കേക്ക് വെച്ച് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് എടുക്കുക. ഐസിംഗ് ടൂൾസ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഇതുപോലെ ഒരു സ്കെയിലും എടിഎം കാർഡും വെച്ച് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്കാക്കി എടുത്തതാണ്. ഞാൻ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. കേക്കിൻ്റെ മേലെ ഭാഗത്തായിട്ട് സെയിം നോസിൽ കൊണ്ട് തന്നെ ഒരു ഫ്ലവറും അരച്ചു കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ആ സെയിം നോസിൽ കൊണ്ട് തന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്തും ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചെറിയും ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നമ്പർ 1 കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.